സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴ ഇനിയും തുടരും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യത വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുന്നു ലെസ്ലി എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ കനത്ത മഴയിലാണ് തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ കോട്ടയം എറണാകുളം ജില്ലകളിലും അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ശക്തമായ കാറ്റിനും സാധ്യത കൽപ്പിക്കുന്നു രാവിലെ പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് ലെസ്ലി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ് ലെസ്ലി എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം മുന്നറിയിപ്പുകൾ അജിംഷാദ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ മഴ ശക്തമായ മഴ സംസ്ഥാനത്ത് ഉടനീളം പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ശക്തമായി തന്നെ തുടരുകയാണ് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരള ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് അടുക്കുന്നതിൻ്റെ പ്രതിഫലനം കൂടിയാണ് വലിയ ശക്തമായ മഴ പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തെക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായത് കോഴിക്കോട് എറണാകുളം എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടുത്ത ജാഗ്രത ഈ ജില്ലകളിൽ വേണമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുവെങ്കിൽ പോലും ശക്തമായ മഴയുടെ സാന്നിധ്യം ഈ തെക്കൻ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ സംജാതമായിട്ടുണ്ട് എന്തായാലും മലയോര മേഖലയിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശം പുലർത്തണം കഴിഞ്ഞ തവണ ഒരു ഉരുൾപൊട്ടൽ മറ്റുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണം ആവശ്യം ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ അത്തരം യാത്രകൾ ഉണ്ടാകാവൂ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത വളരെ അധികമാണ് അണക്കെട്ടുകളിൽ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആനത്തോട് കക്കി ഡാമുകൾ തുറക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു കക്കാട്ടാറിനും പമ്പയാറിനും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ മലയോര മേഖലയിൽ ശക്തമായ ഉരുൾപൊട്ടലിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ആണ് കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് കന്യാകുമാരി ഭാഗത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കുള്ള മത്സ്യബന്ധനത്തിന് പോകാതിരിക്കുന്നത് പോകരുത് എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട് കൂടിയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സവിശേഷമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രാവിലെ തിരുവനന്തപുരം ജില്ലയിലും ശക്തമായ ഇടിയോട് ഇടിയോടുകൂടിയ മഴയാണുള്ളത് ഇപ്പോൾ ശക്തമായ കാറ്റ് മത്സ്യ തീരദേശ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് തിരമാലകൾ അഞ്ച് മീറ്ററിന് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ കാലാവസ്ഥ മൂലമുണ്ടായ ായ വലിയ ദുരന്തങ്ങൾക്ക് സമാനമായ രീതിയിൽ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ സേനയും എല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചിടങ്ങളിൽ എൻ ഡി ആർ എഫിന്റെ പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് മറ്റു വിഭാഗങ്ങളെയും രക്ഷാപ്രവർത്തനത്തിന് വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിനോട് ജാഗ്രത പാലിക്കാനുള്ള പ്രത്യേക നിർദ്ദേശം പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് തീരദേശങ്ങളിൽ ശക്തമായ ജാഗ്രത വേണമെന്ന് കോസ്റ്റൽ പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോട്ടടക്കമുള്ള ഉതകുന്ന ഉപകരണങ്ങൾ കരുതി വയ്ക്കാനും ഇത്തരമൊരു നിർദ്ദേശം പോലീസ് മേധാവി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷ മുൻ വർഷങ്ങളുണ്ടായ ദുരന്തത്തിൻ്റെ മുൻ അനുഭവം നിലനിൽക്കുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരും അധികൃതരും ജില്ലാ ഭരണകൂടങ്ങളും ശക്തമായ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് മുൻ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർമാർക്ക് റവന്യൂ വകുപ്പും മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മുപ്പതോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഇത് കൂടുതൽ ആവശ്യമെന്ന് കണ്ടാൽ അവ തുറക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഏർപ്പെടുത്തുകയും തുറക്കാനുള്ള നില നടപടി സ്വീകരിക്കാനും ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകുകയും അത് മോണിറ്ററിങ് ചെയ്യാൻ അത് മോണിറ്ററിങ് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വരാനിരിക്കുന്ന മൂന്ന് മണിക്കൂറിലും ശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ കടു മഴക്കുള്ള സാധ്യതയും കാറ്റിനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത് അതായത് ഇപ്പോൾ ഈ തുടരുന്ന തുടരുന്ന മഴ പുലർച്ചെ മുതൽ മഴയാണ് അല്ലെങ്കിൽ ഇന്നലെ മുതൽ തുടങ്ങുന്ന തുടരുന്ന മഴയാണ് അതിപ്പോഴും പല ജില്ലകളിലും തുടരുന്നു ഇനിയും ഇത് എപ്പോഴാണ് ഈ മഴയ്ക്കൊരു ശമനത്തെ സംബന്ധിച്ച് പറയുന്നത് ഒരു ശമനം പറയുന്നുണ്ടോ തുടർന്ന് ഏത് നിമിഷങ്ങളിലായിരിക്കും അല്ലെങ്കിൽ നാളെയോടുകൂടി മഴ ശമിക്കും എന്ന അർത്ഥത്തിൽ വല്ല നിർദ്ദേശങ്ങളും എത്തിയിട്ടുണ്ടോ നിലവിൽ ലഭിക്കുന്ന ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശക്തമായ മഴ രണ്ട് ദിവസം കൂടി നിലനിൽക്കുമെന്നാണ് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറമെ അറബിക്കടലിൽ കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കേരള ലക്ഷദ്വീപ് തീരത്തേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ അനുഭവിക്കുന്നത് ശക്തമായ കാറ്റ് രാവിലെ മുതലുണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം തീരദേശത്ത് ശക്തമായ കാറ്റും ഒപ്പം തന്നെ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അജിം ഷാദ് എന്തായാലും കടുത്ത ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്ന രണ്ട് ദിവസം പ്രത്യേകിച്ച് നാളെയും ഇതും ശക്തമായ രീതിയിലുള്ള മഴ തുടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അജിം ഷാദ്